ചടയമംഗലം മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ 72 അന്തരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 2001 ചടയമംഗലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്. മുൻ അധ്യാപിക എസ് സുധർമ്മയാണ് ഭാര്യ. ഡോക്ടർ റാണികൃഷ്ണ, ഡോക്ടർ വേണികൃഷ്ണ, വിഷ്ണുജി കൃഷ്ണൻ എന്നിവർ മക്കളാണ്. കൃഷ്ണൻ നായരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി 1949 പ്രയാറിൽ ജനനം. KSU രാഷ്ട്രീയത്തിലേക്ക് എത്തി. കൊല്ലം SN കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. 2000 ദീർഘകാലം മിൽമ ചെയർമാനുമായിരുന്നു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നങ്ങേർകുളങ്ങര കോളേജിൽ യൂണിയൻ ചെയർമാനായി. ഈ സമയത്ത് അമ്പലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലി നങ്ങേർകുളങ്ങരയിൽ സംഘടിപ്പിച്ചതാണ് KSU ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് വഴി തുറന്നത്. പശു വളർത്തലും പാൽ വിൽപ്പനയുമായിരുന്നു അച്ഛൻ ആർ കൃഷ്ണൻ നായരുടെ പ്രധാന തൊഴിൽ. പഠനകാലത്ത് രാവിലെ ചായക്കടയിൽ പാൽ കൊടുക്കാൻ പോകുന്നത് പ്രയാറിന്റെ ഒരു ശീലമായിരുന്നു. വളർന്നപ്പോൾ ക്ഷീരമേഖലയായി കർമ്മമണ്ഡലം കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ എന്ന സംഘടനയുണ്ടാക്കി. ഈ സംഘടനയുടെ ബാക്കി പത്രമാണ് കേരളത്തിലെ മിൽമ. പ്രയാർ ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും മിൽമയെയും നയിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ദീർഘകാലമായി സഹകരണ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വിഷമിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. അതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു, പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ്. രാഷ്ട്രീയ സംശുദ്ധതയിലും സത്യസന്ധതയിലും കണിശത പുലർത്തിയ നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളിൽ ഒന്നായ മിൽമയെ സംസ്ഥാനത്തിന്റെ അഭിമാന സ്ഥാപനമായി വളർത്തിയെടുത്തത് പ്രയാറായിരുന്നു. മിൽമ എന്ന പേരും മുന്നോക്ക വികസന കോർപ്പറേഷന് സമുന്നതി എന്ന പേരും പ്രയാറിന്റെ സംഭാവനയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. ചടയമംഗലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ അദ്ദേഹം മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയ നേതാവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഇങ്ങനെ പറയുന്നു, KSU യൂത്ത് കോൺഗ്രസും കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കാലഘട്ടത്തിൽ രണ്ടിന്റെയും മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. വിനയവും എളിമയുമായിരുന്നു പ്രയാറിന്റെ മുഖമുദ്ര. പ്രയാറിന്റെ ഭരണകാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുവർണകാലമായിരുന്നു. ദീർഘകാലമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രയാറിന്റെ അകാലത്തിൽ വേർപാട് അത്യന്തം ദുഃഖമുളവാക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഗ്രീൻ മീഡിയ ചാനലും പ്രയാർ ഗോപാലകൃഷ്ണന്റെ അകാല നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.